ബേക്കറിൽ ഒന്ന് കഴിച്ചില്ലേ? സുഭാഷിനുള്ളത് അമ്മ കൊണ്ടുവരികയും ചെയ്തു, അതുകൊണ്ട് ഇന്ന് ഞാനൊന്നും കൊണ്ടുവന്നില്ല. അത് പറയുമ്പോ എന്തിനാ സുരജേട്ടന്റെ കണ്ണ് നിറഞ്ഞത്? കണ്ണ് നിറയാനോ എനിക്കോ? എന്തിന്? സൂരജേട്ടൻ ബേക്കറി വിറ്റു അല്ലേ? വിൽക്കേണ്ടി വന്നു. എല്ലാരും എന്നോട് ക്ഷമിക്കണം. അച്ഛന്റെ അമ്മയുടെ അനുവാദമില്ലാതെ ഇന്നേ വരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതെനിക്ക് ചെയ്യേണ്ടി വന്നു. എന്റെ അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം. ഇത് വേണമായിരുന്നു ഏട്ടാ. ഇതൊരു വല്ലാത്ത നാടകങ്ങളി ആയിപ്പോയി സൂരജേട്ടാ. സൂരജേട്ടൻ, ഇത് എന്താ പറ്റിയത്? പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു ഇത്. പലതവണ എന്നോട് ബേക്കറി വിൽക്കുന്നുണ്ടോന്ന് ചോദിച്ച ഒരാൾ വന്നു. അയാളുമായിട്ട് ബന്ധപ്പെട്ടു, കച്ചവടം ഉറപ്പിച്ചു. എന്തിനു വേണ്ടി ഏട്ടാ? അമ്മ അമ്മ എന്തോ ഒന്നും ഉണ്ടാത്തേ. റിസോർട്ട് തുടങ്ങാൻ കുറച്ചുകൂടെ സ്ഥലം വേണമായിരുന്നു. സർവീസ് വില്ലയാവുമ്പോ ടൂറിസം വകുപ്പിന്റെ ചില നിബന്ധനകൾക്കനുസരിച്ച് പണിയണം. അതിന് കുറച്ചുകൂടെ സ്ഥലം ആവശ്യമായിട്ട് വന്നു. പെട്ടെന്ന് റിസോർട്ട് പണി തുടങ്ങുകയും വേണം. ലോണൊന്നും പെട്ടെന്ന് ശരിയാവുന്ന ലക്ഷണമില്ല. പിന്നെ ഈ വഴിയെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. മുത്തശ്ശി തന്ന ഭൂമിക്കടുത്ത് സ്ഥലം വാങ്ങിക്കഴിഞ്ഞു. സ്ഥലം നിർണയം നടത്തി കല്ലിടൽ കർമ്മവും നടത്തണം. അതിനുള്ള മുഹൂർത്തമൊക്കെ കണ്ടു. കോൺട്രാക്ടർ കരാറും ഏൽപ്പിച്ചു. ആദ്യ ഗഡു കൈമാറിക്കഴിഞ്ഞു. ഇനി അതിനുള്ള കാശ് കണ്ടെത്തണം. അതിനിപ്പോ അടുത്ത് എന്താണാമോ വിൽക്കാൻ? മീനാക്ഷി, അച്ഛനും അമ്മയും ദീപ്തി ഒന്നും മിണ്ടാതെ നിൽക്കുക. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിന്റെ വിങ്ങല്. എനിക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് നമ്മുടെ ബേക്കറി. അതാ ഞാൻ വിറ്റത്. നിങ്ങളത് വിൽക്കാൻ സമ്മതിക്കില്ലെന്ന് ഞാൻ ഭയന്നു. അതുകൊണ്ടാണ് മുൻകൂട്ടി അനുവാദം ചോദിക്കാതിരുന്നത്. എത്ര വലിയ റിസോർട്ട് എടുത്താലും നമ്മുടെ ബേക്കറിയുള്ള മരിയോ ഏട്ടാ. വേണ്ടായിരുന്നു, അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട്.
ക്ഷമിക്ക്. അമ്മ സൂരജേട്ടന്റെ പേരിൽ മുമ്പേ ബേക്കറി ഒന്നും എഴുതി കൊടുക്കേണ്ടിയിരുന്നില്ല. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഗതി വരുമായിരുന്നോ? നിന്റെ അവസ്ഥ എനിക്കും നിന്റെ അച്ഛനും ദീപ്തിക്കും മനസ്സിലാവും. ആ ബേക്കറി നമ്മുടെ ജീവന്, അത് വിറ്റു എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഉൾക്കൊള്ളുന്ന അവസ്ഥ അമ്മയ്ക്കില്ല. മോനെ, ആ ബേക്കറി കാരണമാ ഈ കുടുംബം ഇന്ന് ഈ നിലയിലെത്തിയത്. ഇവിടെയുള്ള എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിയത് ആ ബേക്കറി എന്നുള്ള നിന്റെ വരുമാനം കൊണ്ട് മാത്രമാ. എന്നെ ശപിക്കരുത്. ശപിക്കാനോ? എന്റെ കുഞ്ഞിനെ ഞാൻ ശപിക്കാനോ? പെട്ടെന്ന് കേട്ടപ്പോ അമ്മയ്ക്ക് വിഷമായി. എന്റെ മോന്റെ ഈ ധൈര്യത്തിനെ അമ്മ സമ്മതിച്ചിരിക്കുന്നു. നിന്റെ ഈ ധൈര്യത്തെ കുറിച്ച് ഓർത്ത് അമ്മയ്ക്ക് അഭിമാനം തോന്നുന്നുണ്ട്. എന്റെ മോൻ വലിയൊരു ഹോട്ടലിന്റെ മുതലാളിയാവട്ടെ, അമ്മയുടെ അനുഗ്രഹം എന്നും എന്റെ മോനോടൊപ്പം ഉണ്ടാവും. ബേക്കറി വിറ്റെങ്കിലും സൂരജേട്ടന്റെ ടാലന്റ് വിറ്റിട്ടില്ലല്ലോ. അത് നമുക്ക് റിസോർട്ടിൽ പ്രയോജനപ്പെടുത്താം. ബേക്കറി വിറ്റതിൽ വിഷമമുണ്ട്, പക്ഷേ നീ എടുത്ത ഈ ഉറച്ച തീരുമാനത്തിന്റെ കൂടെ ഞങ്ങളുണ്ട്. അത് മതി എനിക്ക്. ചിലപ്പോഴൊക്കെ ചിലത് നേടാൻ ചിലതൊക്കെ നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരും. വലിയൊരു നേട്ടത്തിനായിട്ട് എന്റെ ബേക്കറി ഞാൻ നഷ്ടപ്പെടുത്തി. അമ്മയും അച്ഛനും അങ്ങനെ കണ്ടാ മതി. എത്രയും പെട്ടെന്ന് എന്നെ കല്ലിടൽ കർമ്മം തുടങ്ങണം. നല്ല മുഹൂർത്തത്തിൽ എന്റെ റിസോർട്ടിന്റെ മാത്രമല്ല എന്റെ സ്വപ്നത്തിന്റെ കൂടി കല്ലിടൽ കർമ്മമായി ഇപ്പൊ നടക്കാൻ പോകുന്നത്. എല്ലാവരും ഒപ്പം ഉണ്ടാവണം. ആ
സ്ഥലം വാങ്ങാനും റിസോർട്ട് പണിയാനും ഒക്കെ ബേക്കറി വിറ്റു. ഇത് കൈവിട്ട കളിയാ സുരേഷേട്ടാ. എടി, എനിക്ക് നല്ല പേടിയുണ്ട്. ഈ പ്രായത്തിൽ സ്വപ്നങ്ങളുടെ പുറകെ പോയ വല്ലതും നടക്കൂ? സ്വപ്നം കണ്ടോട്ടെ, റിസോർട്ടും തുടങ്ങിക്കോട്ടെ, പക്ഷേ അതിന് കട വിൽക്കരുതായിരുന്നു. അതെ, സൂര്യചേട്ടന്റെ കയ്യിൽ എനിക്ക് കാശൊന്നുമില്ല, ഒരു വരുമാനവും ഇല്ല. ഇനിയിപ്പോ സൂര്യചേട്ടൻ ദീപ്തയുടെ വരുമാനത്തിൽ ജീവിക്കേണ്ടി വരും. സഹോദരങ്ങൾ വരെ സ്വന്തം വരുമാനം കൊണ്ട് വളർത്തിയാലും അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? എന്തായാലും നന്നായിട്ട് നടന്നുകൊണ്ടിരുന്ന കടയാ വിറ്റ്. സൂര്യചേട്ടനെ, ഇത് നാണക്കേടാ. ഇനി ദീപ്തയുടെ വരുമാനത്തിലാ ജീവിക്കേണ്ടി വരിക. എന്തിനാണാവോ നാണക്കേട്? ഞാൻ സൂര്യചേട്ടന്റെ ഭാര്യയല്ലേ. റിസോർട്ട് പണി പൂർത്തിയായതിനു ശേഷം സൂര്യചേട്ടന് വരുമാനം ഉണ്ടാവുമല്ലോ. എന്നാലും ഇത് നാണക്കേട് തന്നെയാ. ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കേണ്ട, അല്ലാതെ ഭാര്യ ഭർത്താവിനൊന്നുമല്ല. അങ്ങനെ ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. ഭർത്താവിന്റെ എല്ലാ സുഖ ദുഃഖങ്ങളിലും ഭാര്യ ഒപ്പം ഉണ്ടാവണം. അവശ്യഘട്ടത്തിൽ ഭർത്താവിനെ സഹായിക്കുകയും വേണം. ദീപ്തിയോട് ആർക്കും പറഞ്ഞു ജയിക്കാനൊന്നും പറ്റില്ലല്ലോ. എന്നാലും ഒരു കാര്യം ഉറപ്പാ, സൂര്യചേട്ടന് ഇത് നാണക്കേട് തന്നെയാ. സ്വന്തം ചെലവിന് പോലും ഇനിയിപ്പോ ദീപ്തിയോട് കാശ് ചോദിക്കേണ്ടി വരില്ലേ സൂര്യചേട്ടന്? ഇതൊക്കെ കാണുമ്പോ ധീരവനും ധ്യാനും സൂര്യചേട്ടനോട് വല്ല ബഹുമാനം ഉണ്ടാവോ? കാശ് കയ്യിലുള്ളത് നോക്കി മാത്രമാണോ മക്കൾ അച്ഛനമ്മമാരെ ബഹുമാനിക്കുന്നത്? ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ ധീരവിനെ നോക്കിയതും സൂര്യചേട്ടനാ. എല്ലാ കടമകളും നിറവേറ്റുകയും ചെയ്തു. എന്റെ ശമ്പളത്തിൽ നിന്നൊരു ചില്ലി കാശ് പോലും ഇന്നേ വരെ അദ്ദേഹം വാങ്ങിച്ചിട്ടില്ല. സൂര്യചേട്ടനൊരു ആവശ്യം വന്നു, തിരിച്ചു സഹായിക്കേണ്ടത് എന്റെ കടമയാ. അത് ഞാൻ നിർവഹിക്കും. കട വിറ്റു. എന്റെ സൂര്യചേട്ടന്റെ ആ തീരുമാനത്തിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. ഇത്രയും കാലം സൂര്യചേട്ടന്റെ ചെലവിൽ ജീവിച്ച നിങ്ങൾക്കാർക്കും ഇല്ലാത്ത നാണക്കേട് ഇനി സൂര്യചേട്ടന് ഉണ്ടാവേണ്ട കാര്യമില്ല. ചെറുപ്പം മുതൽ കുടുംബം നോക്കി സൂര്യചേട്ടനെ ഇനി മുതൽ ഭാര്യയുടെ ചെലവ് കഴിയുക എന്നത് അപമാനം തന്നെയാ. കൃഷ്ണൻ ഇതുവരെ ഉറങ്ങിയില്ലേ? അതോ ഉറക്കം വരുന്നില്ലേ? സൂരജിനെ കുറിച്ച് ഓർത്തിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. നമ്മൾ സൂരജിന് ധൈര്യം പകർന്നു, കൂടെ നിന്നു, പക്ഷേ എന്തേ? കൃഷ്ണന് സൂരജ് എടുത്ത തീരുമാനത്തിൽ വിശ്വാസമില്ലേ? എനിക്ക് സന്തോഷമുള്ളൂ.
അവന്റെ ഈ മാറ്റത്തിൽ അവന് അവൻ ഉയരങ്ങളിലെത്തണം. പക്ഷെ ആ ബേക്കറി വിറ്റതിനെ കുറിച്ച് ഓർക്കുമ്പോ വല്ലാത്ത സങ്കടം തോന്നുക. നന്നായിട്ട് നടന്നൊരു കടയായിരുന്നു. അവന്റെ സ്വപ്നം പരാജയപ്പെട്ട അവൻ മാത്രമല്ലടോ, ഈ വീട്ടിലുള്ള എല്ലാവരും തകർന്നു പോവും. കടയുടെ കാര്യം ആലോചിക്കുമ്പോ എനിക്കും വിഷമമുണ്ട്. അത് നമ്മൾ പുറത്തു കാണിച്ച അവന് സങ്കടവും എന്റെ കുഞ്ഞു വല്ലാതെ വിഷമിക്കും. അവനൊന്നും നശിപ്പിക്കില്ല. കട വിറ്റിട്ടുണ്ടെങ്കിൽ ആകാശ് അവന് ഉപയോഗിക്കുന്നത് ഒരു നല്ല കാര്യത്തിനല്ലേ കൃഷ്ണ. പോയ കാലത്തിലെ നമ്മുടെ ജീവിതത്തിന്റെ ഓർമ്മയാ ബേക്കറി. അത് വിറ്റതിൽ സങ്കടമുണ്ട്. പെട്ടെന്നൊന്നും കെട്ടടങ്ങില്ല അത്. എന്നാലും എന്റെ മോനെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. അവന്റെ ഹോട്ടലിന് അവൻ തറക്കല്ലിടാൻ പോവാ. അതൊരു വലിയ കാര്യമല്ലേ കൃഷ്ണേട്ട. ആ സന്തോഷകരമായ നിമിഷത്തിൽ നമ്മൾ അവനോടൊപ്പം ഉണ്ടാവണം. കൃഷ്ണേട്ടൻ വേണം എല്ലാം മുന്നിൽ നിന്നും ചെയ്യേണ്ടത്. സങ്കടപ്പെടരുത്. അഭിമാനിക്കുക ഈ അവസരത്തിൽ വേണ്ടത്. ഇപ്പോ എഴുന്നേറ്റ് നടക്കാൻ പ്രശ്നമൊന്നുമില്ല. എങ്കിലും വേണ്ട, സ്മൃതിയുടെ സിമ്പതി പിടിച്ചു പറ്റാൻ വയ്യായിക അഭിനയിക്കുന്നത് ആ ബുദ്ധി. മുഹൂർത്തമായി, ഇനി കല്ലിടൽ കർമ്മം നടത്താം. മോനെ ചെല്ല. വാ മോനെ. മേസ്ത്രി
ദർശനം കൊടുക്കമ്മേ. നിങ്ങൾ ഭൂമി തിരഞ്ഞെടുത്തിരിക്കുന്നത് വാസയോഗ്യമായ ഉത്തമമായ സ്ഥലത്ത് തന്നെയാ. വാസ്തുശാസ്ത്രത്തിൽ പറയുന്ന പോലെ കൃത്യമായ രീതിയും ക്രമവും പാലിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുക. ഈശ്വരാനുഗ്രഹമുണ്ട്, ഒക്കെ നന്നായി വരും. തനുന്ന തനുന്ന തനറുന്ന തനനും തരണ തനുന്ന തനുന്ന തനറുന്ന തനനും തരറ തരണ തരണ എല്ലാം ഈശ്വരാനുഗ്രഹം പോലെ നടക്കട്ടെ. ഒരു മുടക്കങ്ങളും വരാതിരുന്നാ മതിയായിരുന്നു. വലിയൊരു തുക ഇനിയും വേണം. അതിനെ നീ എന്ത് വഴിയാ കണ്ടിരിക്കുന്നത്? സൂരജേട്ടൻ ആ ആളെ പോയിന്ന് നേരിട്ട് കാണണം.